മയിൽപ്പീലിക്കാവ് സെറ്റിൽ തന്നെ ഈ പ്രേമസംബന്ധമായ നിങ്ങൾക്കറിയാത്ത ഒരു കഥ. ചാക്കോച്ചൻ പോലും ഇതൊക്കെ ഓർത്തെടുക്കുന്നത് ചിലപ്പോൾ ഞാൻ ഇത് പറയുമ്പോഴായിരിക്കും. നമ്മുടെ മയിൽപ്പീലിക്കാവ് കാലം, അന്ന് പ്രിയയെ പ്രേമിച്ചിരുന്ന കാലം, അതിലൂടെ ഞാൻ ആ കഥയിലോട്ട് വരാം. ഒരു ദിവസം, അതാണ് ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റിമറിച്ച ദിവസം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ചെറിയൊരു പ്രശ്നമുണ്ട്, ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ആരും അറിയണ്ട എന്ന് പറഞ്ഞു. രഞ്ജിത്ത് പറഞ്ഞ നമ്മുടെ ചാക്കോച്ചന് ഇവിടെ ഇഷ്ടപ്പെടുന്നൊരു കുട്ടിയുണ്ട്. കാറ് എടുത്തതും വീട്ടിലെ അച്ഛനോട് വാതിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അച്ഛൻ കയ്യിൽ കിട്ടിയ വടിയോ കല്ലോ എന്തൊക്കെയോ വലിച്ച വണ്ടിക്കിട്ട് എറിഞ്ഞു. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദിനേശ് പണിക്കർ ഒഫീഷ്യൽ ദ പോയിൻ്റ് വിത്ത് ഡി പി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രസിദ്ധമായ ഒരു 4-സ്റ്റാർ ഹോട്ടലിലാണ്. ഹോട്ടലിൻ്റെ പേരാണ് എസ് പി ഗ്രാൻഡ് ഡേയ്സ്. വെറും ഒരു ഹോട്ടൽ മാത്രമല്ല, ദിസ് ഈസ് ബി ബ്രാൻഡഡ് എസ് എ വെരി പോസിറ്റീവ്, ഏറ്റവും നല്ലൊരു ഹോട്ടൽ, നല്ല ഹോംലി, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോട്ടലിലാണ് നിൽക്കുന്നത്. ഇന്നത്തെ ഷൂട്ട് മുഴുവൻ ഈ ഹോട്ടലിലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഹോട്ടലിൻ്റെ പല പല ഏരിയാസ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഓരോ എപ്പിസോഡ്സ് കൂടി നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായൊരു എപ്പിസോഡായിരിക്കും. അതെന്തുകൊണ്ടാണെന്നല്ലേ, ശരി, നമുക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുകയും വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ചോക്ലേറ്റ് ബോയ് ചാക്കോച്ചൻ, കുഞ്ചാക്കോ ബോബിൻ്റെ വളരെ രസകരമായ, നിങ്ങളിതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു അനുഭവം, ഒരു സംഭവ കഥ, അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, ഞാനിപ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലുള്ള എസ് പി ഗ്രാൻഡ് ഡേയ്സ് ഹോട്ടലിലാണ്, പനവിള ജംഗ്ഷൻ, ട്രിവാൻഡ്രം. ഓക്കെ, അപ്പോൾ ഈ എസ് പി ഗ്രാൻഡ് ഡേയ്സിന് ഞാൻ ഇത്ര കാര്യമായിട്ട് പൊക്കി പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പേഴ്സണലി വളരെ അറ്റാച്ച്മെൻറ്റ് ഉള്ളൊരു ഹോട്ടലാണ്. ഞാൻ തന്നെ കഴിഞ്ഞ 12 വർഷമായിട്ട് ജനറൽ സെക്രട്ടറി ആയിട്ട് സ്ഥാനം വഹിക്കുന്ന ആത്മ അസോസിയേഷൻ ഓഫ് ടെലിവിഷൻ മീഡിയ ആർട്ടിസ്റ്റിൻ്റെ കഴിഞ്ഞ 7-8 വർഷമായിട്ട് ജനറൽ ബോഡി നടക്കുന്നത് ഇവിടെയാണ്. സിനിമ സീരിയലുള്ള അനവധി ആർട്ടിസ്റ്റുകൾ വന്ന് താമസിക്കുന്ന ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹോട്ടലാണ് എസ് പി ഗ്രാൻഡേസ്. ഇവിടെയുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ ഇവിടെ താമസിച്ച് ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്തിട്ടുള്ള മിക്കവാറും സിനിമകളെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ട് സിനിമ ഹിറ്റായിട്ടുണ്ടെന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ എല്ലാം അങ്ങനെ ആയിരിക്കണം എന്നില്ല, എന്നാൽ പോലും അതിൻ്റെ ഒരു മെജോറിറ്റി ഭാഗവും എല്ലാവർക്കും പറയാനുള്ളത് വളരെ വളരെ നല്ല കാര്യങ്ങൾ മാത്രമാണ് ഈ ഹോട്ടലിനെ പറ്റി. പിന്നെ ഫുഡ് ഈസ് എക്സലൻറ്റ്. നമുക്ക് ഏറ്റവും നല്ല ഫുഡ് തരുന്ന, റീസണബിൾ റേറ്റിൽ തരുന്ന, ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫെസിലിറ്റീസ് ഉള്ള ഇത്രയും വലിയൊരു ഹാള്, ജിം, സ്വിമ്മിംഗ് പൂൾ, അങ്ങനെയുള്ള ഒരു ഒരു ഏറ്റവും റീസണബിളായിട്ടുള്ള ഹോട്ടലാണ് നമ്മുടെ എസ് പി ഗ്രാൻഡേസ്. അപ്പോൾ ഞാൻ എസ് പി ഗ്രാൻഡേസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇനി ഈ റൂമിലിരുന്ന് അത്യാവശ്യം എനിക്ക് എൻ്റെ ഓർമ്മകൾ തിരിച്ചു പോകുന്നത് എൻ്റെ പഴയ കാലത്തിലേക്കാണ്. പഴയകാലം എന്ന് പറയുമ്പോഴേക്കും ഓർമ്മ വരുന്നത് വേറെ ആരെയല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു നമ്മുടെ ചോക്ലേറ്റ് ബോയ് ആരാണ്, നമ്മുടെ തന്നെ സുന്ദരക്കുട്ടപ്പനായ കുഞ്ചാക്കോ ബോബൻ. ഈ കുഞ്ചാക്കോ ബോബൻ, നമ്മുടെ എല്ലാവരുടെയും വിചാരം ചാക്കോച്ചൻ വന്നത് ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്തത് അനീത്തി പ്രാവിലാണെന്ന്. അല്ല, അനീത്തി പ്രാവ് എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം ആ ഒരു ചോക്ലേറ്റ് ബോയ് ഇമേജിലൂടെ ഫാസിൽ സംവിധാനം ചെയ്ത സിനിമയിൽ ഏറ്റവും സൂപ്പർ ഹിറ്റായിരുന്നു അന്നത്തെ കാലത്ത്. ആ പാട്ടുകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്, പ്രിയേ എന്നുള്ള പാട്ട് ഓർമ്മയുണ്ടല്ലോ. ആ പ്രിയ എന്ന് പറയുന്ന പാട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫുമായിട്ടൊരു ബന്ധമുണ്ട്, ആ ബന്ധം എന്താണെന്നുള്ള കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് വേറൊരു കാര്യമുണ്ട്, ഇദ്ദേഹം ചെറുപ്പത്തിൽ ചാക്കോച്ചൻ കൊച്ചു പയ്യനായിരുന്ന സമയത്ത് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, 1981 ധന്യ എന്ന് പറഞ്ഞൊരു സിനിമയിൽ. ധന്യ എന്നെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ടൊരു സിനിമയായിരുന്നു, കാരണം ആ സിനിമയിൽ ഞാനൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വേറെ എപ്പിസോഡിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മോഹൻലാൽ എൻ്റെ പേര് റെക്കമെൻഡ് ചെയ്ത് എനിക്ക് 2 ദിവസത്തെ പാട്ട് പാടി അഭിനയിക്കുന്ന ഒരു എന്താ പറയുക, ഒരു എൻ്റെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ 1981 ഞാനൊരു സിനിമയിൽ അഭിനയിച്ചു, ആ സിനിമ ഫാസിൽ സംവിധാനം ചെയ്തതായിരുന്നു. കൂടാതെ തന്നെ അതിനകത്ത് നമ്മുടെ ഈ കൊച്ചു പയ്യനായ ചാക്കോച്ചൻ ഒരു ഗസ്റ്റ് റോൾ, ചെറിയ റോളാണ്. ചാക്കോച്ചനെ ആരും ശ്രദ്ധിച്ചിട്ടില്ല, ആർക്കും അറിയില്ല ചാക്കോച്ചനെ. ആ ചാക്കോച്ചൻ തന്നെ അതിനുശേഷം പിന്നീട് എൻ്റെ ലൈഫിലും ഒരു ഭാഗമായിട്ട് മാറി, കാരണം അനിയത്തി പ്രാവ് കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്ത സിനിമ എന്ന് പറയുന്നത് നക്ഷത്ര താരാട്ടായിരുന്നു. നക്ഷത്ര താരാട്ട് കഴിഞ്ഞ 3-ാമത്തെ സിനിമ എന്ന് പറയുന്നത് ഞാൻ നിർമ്മിച്ച, ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത
മയിൽപ്പീലിക്കാവ് എന്ന സിനിമയാണ്. അപ്പം മയിൽപ്പീലിക്കാവ് എൻ്റെ സിനിമകളിൽ എൻ്റെ ഒരു ഏത് സ്ഥാനത്ത് എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട സിനിമയാണ്. കാരണം ആൾക്കാരോടൊക്കെ ഞാൻ പ്രിയ മയിൽപ്പീ കിരീടത്തിൻ്റെ നിർമ്മാതാവ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഓക്കെ ഡബിൾ സൈനാണ് എല്ലാവരും തരുന്നത്. സൂപ്പർ ഹിറ്റായിരുന്നു, നല്ല സിനിമയായിരുന്നു. അതേപോലെ തന്നെ പ്രണയവർണ്ണങ്ങൾ പറയുമ്പോൾ അതേ ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഞാൻ മയിൽപ്പീലിക്കാവിൻ്റെ നിർമ്മാതാവാണ് എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ആൾക്കാർ പറയുന്നത് അയ്യോ ഞാൻ ടി വിയിൽ എത്രയോ പ്രാവശ്യം കണ്ടിരിക്കുന്നു, നല്ല പാട്ട്, നല്ല അഭിനയം എന്നൊക്കെ പറയുമ്പോൾ ആ സിനിമ വൺ ഓഫ് മൈ ബെസ്റ്റ് ഫിലിംസായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. അതിൽ തന്നെ ഓഡിയൻസിനും ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. പക്ഷേ അത് അന്നത്തെ കാലത്ത് അത്രയ്ക്കും ഓടിയോ എന്ന് ചോദിച്ചാൽ ഓടിയിട്ടില്ല. ഞാൻ ആ കഥയിലോട്ടൊക്കെ വരാം. പിന്നെ മാത്രമല്ല ഈ ചാക്കോച്ചൻ്റെ കാര്യം പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാക്കോച്ചൻ്റെ പ്രിയേ എന്ന് പറഞ്ഞ ഗാനത്തിൽ ഞാൻ തുടക്കം വിട്ടത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് ഒരു പ്രേമമുണ്ടായിരുന്നു. ആ പ്രേമം അവസാനം വിവാഹത്തിൽ ചെന്ന് അവസാനിച്ചു. അദ്ദേഹം പ്രിയ എന്ന് പറയുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ വർഷങ്ങളോളം പ്രേമിച്ച കുട്ടിയെ തന്നെയാണ് അദ്ദേഹം കല്യാണം കഴിച്ചത്. പക്ഷേ ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു വലിയൊരു സംഭവം, എൻ്റെ ഷൂട്ടിംഗ് സെറ്റ്, അതായത് മയിൽപ്പീലിക്കാവ് സെറ്റിൽ തന്നെ ഈ പ്രേമസംബന്ധമായ നിങ്ങൾക്കറിയാത്ത ഒരു കഥ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ചാക്കോച്ചൻ പോലും ഇതൊക്കെ ഓർത്തെടുക്കുന്നത് ചിലപ്പോൾ ഞാൻ ഇത് പറയുമ്പോഴായിരിക്കും. അപ്പോൾ ചാക്കോച്ചൻ കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർക്കുക ആ കാലം, നമ്മുടെ മയിൽപ്പീലിക്കാവ് കാലം, അന്ന് പ്രിയയെ പ്രേമിച്ചിരുന്ന കാലം. അതിലോട്ട് ഞാൻ ആ കഥയിലോട്ട് വരാം. പക്ഷേ ആ കഥയിലോട്ട് വരുന്നതിന് മുമ്പ് എനിക്ക് വേറെ ചില കാര്യങ്ങൾ, ചില ഡൈവേർഷൻസ് എടുക്കാനുണ്ട്. എൻ്റെ ഈ സിനിമ മയിൽപ്പീലിക്കാവ് ഞാൻ എന്ന് പ്രൊഡക്ഷൻ തുടങ്ങി, എങ്ങനെ പ്രൊഡക്ഷൻ തുടങ്ങി എന്നുള്ളതായിരിക്കും ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. 1998 അതായത് ഞാൻ അന്നത്തെ കാലത്ത് 1997 പ്രണയവർണ്ണങ്ങളൊക്കെ റിലീസ് ചെയ്തു. സിനിമ ഗംഭീര ഹിറ്റായിട്ട് മാറി, പാട്ട് ശ്രദ്ധിച്ചു, സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായ വിസ്മയ ഫിലിംസ് വളരെ വളരെ നല്ല രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു സിനിമ കൊടുത്താൽ മാത്രമേ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയ്ക്ക് എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ. പ്രൊഡ്യൂസർക്ക് പിന്നെ സാവകാശം എപ്പോൾ പടം കൊടുത്താലും കുഴപ്പമില്ല, പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ആകുമ്പോൾ നമ്മൾ റെഗുലറായിട്ട് പടങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം. ആ ഞാനതുകൊണ്ട് ഒരു പടത്തിൻ്റെ ഇങ്ങനെ ലുക്ക് ഔട്ടിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ അനിൽ ബാബു, നമുക്കെല്ലാവർക്കും അറിയാം അതിൽ ബാബു ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല, അനിൽ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലത്തെ വേറെ രീതിയിൽ പരിചയപ്പെടുത്തുകയാണ്. അനിൽ ഇഷ്ടംപോലെ സിനിമ, നല്ല സിനിമകൾ എടുത്ത സംവിധായകനാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കൽപ്പന, അവർ കുറച്ച് നാൾ മുമ്പ് വേർ പിരിഞ്ഞു, പിന്നെ അതിനുശേഷം കൽപ്പന നമ്മൾ വിട്ടു പോവുകയും ചെയ്തു. അങ്ങനെ ആ അനിൽ ബാബു അവർ രണ്ടുപേരും ഒരു തിരക്കഥാകൃത്തായ സാബ് ജോൺ, നമുക്ക് ചാണക്യൻ എന്നൊരു സിനിമ നമുക്കറിയാം, ഏറ്റവും പ്രസിദ്ധമായ കമലഹാസൻ്റെ ഒരു സിനിമയാണ്. ടി കെ രാജീവ് കുമാറിൻ്റെ ഏറ്റവും നല്ല സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ചാണക്യൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ, അതായത് നമ്മുടെ അനിൽ ബാബു വിത്ത് സാബ് ജോൺ, അവരെൻ്റെ ഓഫീസിലേക്ക്, അപ്പം അന്ന് എനിക്ക് ട്രിവാൻഡ്രത്ത് ഒരു ഓഫീസുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് വിസ്മയ ഫിലിംസിൻ്റെ, അവിടെ വരുന്നു. വന്നിട്ട് അവർ എന്നോട് പറയുന്നു ഞങ്ങൾക്ക് ഒരു കഥ പറയാനുണ്ട്, നല്ലൊരു കഥയാണ്, നമുക്കിതൊന്ന് സിനിമയാക്കിയാൽ എന്താ, ഒന്ന് താല്പര്യമുണ്ടാവുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ കാര്യമായിട്ട് വന്നിരിക്കില്ല, നല്ലൊരു കൂട്ടുകെട്ടാണ് എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്, ഞാൻ കഥ കേൾക്കാൻ തയ്യാറായി. ഇവർ കഥ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഈ കഥ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, എനിക്കറിയാമല്ലോ എന്തെന്നെ മനസ്സെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. കാരണം ഞാൻ അന്നത്തെ കാലത്ത് ഒരുമാതിരി എല്ലാ, എനിക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ചാനൽ 12 എന്ന് പറഞ്ഞ വീഡിയോ സെൻറ്റർ ഉണ്ടായിരുന്നു. രോഹിത് വീഡിയോ എന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റ് ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയായിട്ടും വീഡിയോ കാസറ്റുമായിട്ടും നല്ല ബന്ധത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഒരുമാതിരി സിനിമ എല്ലാം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ കാലത്ത് ഞാൻ കണ്ടത് മാത്രമല്ല ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു ഇംഗ്ലീഷിൽ റീ ഇൻകാർണേഷൻ ഓഫ് പീറ്റർ പ്രൗഡ് എന്നൊരു സിനിമ, വളരെ മനോഹരമായിട്ടുള്ള സിനിമയായിരുന്നു. അപ്പം എൻ്റെ മനസ്സിലതൊരു ഒരു നമ്മൾ മലയാളത്തിലേക്കോ ഹിന്ദിയിലേക്കോ തമിഴിലൊക്കെ റീമേക്ക് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഈ ചിന്ത എനിക്ക് മാത്രമല്ലല്ലോ പോകുന്നത്, ഇതേപോലെ തന്നെ ഹിന്ദിയിൽ സൂപ്പർ ഹിറ്റ് മേക്കേഴ്സ് ആരൊക്കെയോ അവരെ കൂട്ടി ചേർന്നിട്ട് ഋഷി കപൂറിനെ നായകനാക്കി ഒരു സിനിമ നിർമ്മിച്ചു. ആ സിനിമയുടെ പേരായിരുന്നു കർസ് എന്ന്. കർസ് അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറി. അത് റീ ഇൻകാർണേഷൻ ഓഫ് പീറ്റർ പ്രൗഡ് ഒരു ഹിന്ദീകരിച്ച്, ഹിന്ദിക്ക് ഹിന്ദി മസാലയെല്ലാം ചേർത്ത് വളരെ ഗംഭീരമായിട്ട് തന്നെ എടുത്തൊരു സിനിമയായിരുന്നു. അതിനകത്ത് പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റ് പാട്ടുകളായിരുന്നു.
സിമി ഗരിവാൾ എന്ന് പറയുന്ന പ്രസിദ്ധ നായികയായിരുന്നു അതിനകത്ത് ഏറ്റവും സെൻട്രൽ ക്യാരക്ടർ ചെയ്തത്. അങ്ങനെ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടോ മൂന്നോ പ്രാവശ്യം ആ സിനിമ കണ്ടിട്ടുണ്ട്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. ഞാൻ മനസ്സിൽ കണ്ടിരുന്നത് ആ ഒരു സിനിമ റീമേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു, വേറെ ആരും അടിച്ചു കൊണ്ടുപോയല്ലോ എന്ന വിഷമത്തിൽ സത്യം പറഞ്ഞാൽ നിൽക്കുകയായിരുന്നു. എന്നാലും ഇത് മലയാളത്തിലെടുത്താൽ എന്താ എന്നിങ്ങനെ എൻ്റെ ചിന്ത അവിടെ കിടപ്പുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് ദേഹം വന്നിരിക്കുന്നു നമ്മുടെ അനിൽ ബാബുവും സാബ് ജോണും. അവർ പറഞ്ഞ കഥ ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറയുന്ന പോലെ അവർ പറഞ്ഞ കഥ എൻ്റെ മുന്നിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് റീഇൻകാർണേഷൻ ഓഫ് പീറ്റർ പ്രൗഡ് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ സർപ്രൈസ് ആയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നോളജ് എനിക്കുണ്ടാവുമെന്ന് സത്യം പറഞ്ഞാൽ അവർ വിചാരിച്ച് കാണില്ല. അവർ പോലും പ്രതീക്ഷ കാണില്ല ഇത്രയും ഒരു ഒരു ഇംഗ്ലീഷ് സിനിമയും അത് കഴിഞ്ഞ് ഞാൻ കർസിൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞ് ചേട്ടൻ പറഞ്ഞ് കറക്റ്റാണ്. എനിവേ ഇഷ്ടമാണെങ്കിൽ നമുക്കിത് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് നീങ്ങുന്നു. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട കഥ എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞു. ഇനി വേണ്ടത് ഒരു നായകൻ വേണം, ഒരു നായിക വേണം, പിന്നെ സെൻട്രൽ കഥാപാത്രം ചെയ്യുന്ന സിമി ഗരേവാളിൻ്റെ ആ റോള് മലയാളത്തിൽ ചെയ്യാനായിട്ട് ഒരാൾ വേണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും അന്നത്തെ കാലത്ത് ചോക്ലേറ്റ് ബോയ് നമ്മുടെ ചാക്കോച്ചൻ്റെ പേരാണ് ആദ്യം തന്നെ വന്നത്. കാരണം ചാക്കോച്ചൻ അന്ന് നക്ഷത്രതാരായിട്ട് ഷൂട്ടിംഗ് നടക്കുന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ചാക്കോച്ചനെ പോയി കാണാം. അപ്പോൾ ചാക്കോച്ചനായിട്ട് എനിക്ക് പേഴ്സണലി വളരെ വളരെ ആ കുടുംബമായിട്ട് എനിക്ക് വളരെ നല്ല ബന്ധമുണ്ട്. ഞാൻ നേരത്തെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാൻ എൻ്റെ ഒരു നല്ല ജീവിതത്തിൻ്റെ ഏറ്റവും നല്ലൊരു സമയം എന്ന് വേണമെങ്കിൽ പറയാം ഉദയ സ്റ്റുഡിയോൻ്റെ തൊട്ടടുത്തുള്ള എക്സൽ ഗ്ലാസ് ക്വാർട്ടേഴ്സിലാണ് ഞാൻ ചെലവഴിച്ചിട്ടുള്ളത്. ഉദയ സ്റ്റുഡിയോയിൽ അന്നത്തെ കാലത്ത് ഷൂട്ടിങ്ങിന് എനിക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ചാക്കോച്ചൻ്റെ ഫാദറായ ബോബൻ കുഞ്ചാക്കോ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. അവരുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതായത് ചാക്കോച്ചൻ്റെ അമ്മ മോളി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് ബോബനും മോളിയും. എന്താണ് ബോബനും മോളി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എപ്പോഴും ചിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന രണ്ട് ഹാസ്യ കഥാപാത്രങ്ങളായിരുന്നു ടോംസിൻ്റെ. ആ പേര് തന്നെയാണ് ഈ ഭാര്യ ഭർത്താവിനും യാദൃച്ഛികമായിട്ട് വന്ന് കിട്ടിയത്. അപ്പോൾ അങ്ങനെ അവർ എൻ്റെ നല്ല എൻ്റെ കുടുംബത്തിൻ്റെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നുകൊണ്ട് നമുക്ക് ആ ഒരു ഉദയ സ്റ്റുഡിയോയിലെ ഏറ്റവും അടുപ്പം ഉണ്ടായിരുന്നുകൊണ്ട് ഈ കുഞ്ചാക്കോ ഫാമിലിയായിട്ട് അത്രയും ബന്ധമുണ്ട്. അപ്പം ഞാൻ തന്നെ മനസ്സിൽ കരുതി എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് ചാക്കൊച്ചനെ തന്നെ പോയി അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ചാക്കൊച്ചൻ എനിക്ക് പേഴ്സണലി ആ വലുതായതിനു ശേഷം ഞാൻ ഇപ്പോൾ പരിചയപ്പെട്ടിട്ടില്ല, കണ്ടിട്ടില്ല, കൊച്ചു വൈകുന്നേരം സമയത്തേ കണ്ടിട്ടുള്ളൂ. എന്തായാലും പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ആലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, ചാക്കൊച്ചൻ്റെ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നപ്പോൾ ചാക്കൊച്ചനെ എല്ലാം അധികം കണ്ടു. ബോബച്ചനെ കണ്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും മോളിയമ്മമാർ രണ്ടുപേരും നമുക്ക് ചായയും കാപ്പിയൊക്കെ തന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നത് ഇന്ന ആവശ്യത്തിനാണ്, ഞാനൊരു സിനിമ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു. അതിൻ്റെ പേരൊക്കെ ടൈറ്റിലൊക്കെ നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ടായത് മയിൽപ്പീലിക്കാവ് എന്നാണ് സിനിമ ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ നല്ല ഒരു സിനിമയായിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ചാക്കൊച്ചിന് ഈ സമയത്ത് ചെയ്യാവുന്ന ഒരു വ്യത്യസ്തമായ ക്യാരക്ടറാണ്. കാരണം അതിനകത്ത് ചാക്കൊച്ചിന് കുറച്ച് ഡിഫറെൻറ്റ് റേഞ്ചസ് ഉണ്ട് ആ ഒരു പടത്തിനകത്ത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടറായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ബാബാ നമുക്ക് ചാക്കൊച്ചിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ചാക്കൊച്ചൻ്റെ മുറിയിലോട്ട് ഞാൻ പോവുകയാണ് ചെയ്തത്. അങ്ങനെ ചാക്കൊച്ചൻ്റെ മുറിയിൽ ചെല്ലുന്നു. ചാക്കൊച്ചൻ അന്ന് പരിചയപ്പെട്ട സത്യം പറഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് ടു ഹിം. കാരണം പ്രൊഫഷണലിസത്തിൻ്റെ രാജാവാണ് ചാക്കൊച്ചനെന്ന് എനിക്ക് അന്ന് ഫീൽ ചെയ്തു. കാരണം എന്നെ വളരെ വർഷങ്ങളായിട്ട് അറിയാം, അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നറിയാം, കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം നന്നായിട്ട് അറിയാം. ഇതെല്ലാം അറിഞ്ഞിട്ടും ചാക്കോച്ചൻ സംസാരിക്കുമ്പോൾ വളരെ പ്രൊഫഷണലായിട്ടാണ് സംസാരിച്ചിരുന്നത്. സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞിട്ട് ഓക്കെ ഞാൻ ചെയ്യുന്നു, അങ്ങനെയാണ്, എങ്ങനെയാണ് റെമ്യൂണറേഷൻ്റെ കാര്യം, അതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം റെമ്യൂണറേഷൻ ചോദിക്കുന്നു, അദ്ദേഹം പറയുന്നു എനിക്ക് ഇത്രയും വേണം, ഞാൻ അപ്പത്തിന് എമൗണ്ട് ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ അഡ്വാൻസ് വരെ കരുതിയിട്ടുണ്ടായിരുന്നു, അപ്പത്തിന് അഡ്വാൻസ് കൊടുക്കുന്നു. അങ്ങനെ ഡേറ്റും കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരുമാതിരി നമുക്ക് ഇന്ന സമയത്ത് ചെയ്യാം എന്നൊരു ധാരണയാവുന്നു. അന്ന് നായിക ഫിക്സ് ചെയ്തിട്ടില്ല, നമ്മുടെ ഈ പറയുന്ന സെൻട്രൽ ക്യാരക്ടർ ഫിക്സ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഹീറോ ആണ്. ആ ഹീറോ ആദ്യം നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ അവിടുന്ന് വളരെ സന്തോഷത്തോടുകൂടി, കാരണം ആ ഒരു കുടുംബത്തിൽ അവരെനിക്ക് തരാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റായിരുന്നു ചാക്കോച്ചൻ്റെ ഒരു ആക്ടിങ് ഡേറ്റ് എന്ന് പറയുന്നത്. അത് മൂന്നാമത്തെ പടമാണ്. അനീതിപ്രയോ ഒഴിഞ്ഞു, നക്ഷത്ര താരായിട്ട് കഴിഞ്ഞ് എൻ്റെ സിനിമയാണ് മൂന്നാമത് വരുന്നത്. ഓക്കെ, വളരെ ഹാപ്പിയായിട്ട് തിരിച്ച് ട്രിവാൻഡ്രത്തെത്തി. ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് കടന്നു. അപ്പോൾ നമുക്ക് നായികയുടെ കാര്യം നോക്കിയപ്പോഴേക്കും പല പല നായികമാരുടെയും നമ്മുടെ പേരിങ്ങനെ മനസ്സിൽ കൂടെ പോയെങ്കിലും അന്ന് ഒരു സിനിമ മാത്രം ഇറങ്ങി, അതിലൊരു നാട്ടുമ്പുറത്ത് കാര്യമായിട്ട് ഒരു കൊച്ചു പെണ്ണായിട്ട് അഭിനയിച്ചതാണ് ജോമോൾ. അപ്പോൾ ജോമോളിനെ നമുക്ക് ഒരിക്കലും തന്നെ ഒരു മോഡേൺ ഡ്രസ്സിങ്ങിൽ നമുക്ക് വിവാഹം അന്ന് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ആദ്യത്തെ സിനിമ എന്ന് പറയുന്ന അങ്ങനത്തെ ക്യാരക്ടറായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോഴേക്കും ഇങ്ങനെ നന്നാക്കി എടുത്താൽ ഒരു മോഡേൺ ഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ സൂട്ടബിൾ ആയിരിക്കും എന്ന് നമുക്ക് തോന്നിയതുകൊണ്ട് നേരെ ജോമോളിനെ വിളിക്കുന്നു. അങ്ങനെ എറണാകുളത്തെ രാജൻ പോൾ എന്ന് പറയുന്ന ഏറ്റവും പ്രസിദ്ധനായ ഒരു ഫോട്ടോഗ്രാഫറുണ്ട്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ പോയി നമ്മൾ ഒരു ഗംഭീരമായിട്ടുള്ള ഫോട്ടോഷൂട്ട് നടത്തുന്നു. ആ ഫോട്ടോഷൂട്ടിൽ വന്ന കുറേ ഫോട്ടോസ് ഉപയോഗിച്ച് നമ്മൾ അതിൻ്റെ കാർഡടിക്കുന്നു. അങ്ങനെ ഗംഭീരമായിട്ട് ആ സിനിമയുടെ ഒരു തുടക്കം കുറിക്കുന്നു. പക്ഷേ ഇതിനകത്ത് സിമി കരേവാളിൻ്റെ ക്യാരക്ടർ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഉച്ചരിയിൽ മാറ്റം വരുത്തി. അതിനകത്ത് ലേഡി ആയിരുന്നു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വില്ലത്തിയെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഇവിടെ വില്ലത്തി വേണ്ട, വില്ലൻ തന്നെ മതി. അങ്ങനെ വർക്കൗട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിനെ ഏറ്റവും നല്ല കഥാപാത്രം ചെയ്യാൻ ഏറ്റവും കപ്പാസിറ്റി ഉള്ള ഒരാളെന്ന് പറയുന്നത് തിലകൻ ചേട്ടൻ തന്നെയാണ്. അങ്ങനെ തിലകൻ ചേട്ടൻ എന്നെ ആ റോളിന് ഫിക്സ് ചെയ്തു. അങ്ങനെ എൻ്റെ അതിന് മുമ്പുള്ള സിനിമകളിലൊക്കെ തിലകൻ ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ കിരീടം മുതലുള്ള ഒരു ബന്ധമാണ്. അദ്ദേഹം വളർന്നു വരുന്നു, വളരെ കാര്യമായിട്ട് തന്നെ ഷൂട്ടിങ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇനിയാണ് ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത്. ഷൂട്ടിങ്ങിന് നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് നല്ലൊരു ക്യാമറമാൻ വേണം. ക്യാമറമാൻ എന്ന് പറയുന്നത് വിപിൻ മോഹൻ എന്ന് പറയുന്നതിനെക്കാട്ടിലും എക്സ്പീരിയൻസ് ഉള്ള ഒരു ക്യാമറമാൻ അന്ന് നമുക്ക് പെട്ടെന്ന് തപ്പിയാൽ കിട്ടുന്ന ഒരു ചിന്താഗതി വന്നില്ല. അങ്ങനെ നോക്കി വിപിൻ മോഹനായിട്ട് ഞാൻ അതിനുമ്പ് വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്, കാരണം രണ്ടുപേരും ട്രിവാൻഡ്രത്തുകാരാണ്. പലപ്പോഴും ഞങ്ങൾ മീറ്റ് ചെയ്യാറുണ്ട്. ആദ്യമായിട്ടാണ് എനിക്ക് വേണ്ടി അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു കൂട്ടായ്മയിൽ അദ്ദേഹം കൂടി വന്ന് പങ്കുചേർന്നു. ഏറ്റവും രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിപിൻ മോഹൻ്റെ അന്ന് മോള് കൊച്ചുകുട്ടിയാണ്, മഞ്ജിമ. ഇപ്പോൾ വലിയ താരമാണ് മഞ്ജിമ. അന്ന് ആ ഒരു സിനിമയിൽ കുറേ കുട്ടികളുടെ വേഷമുണ്ട് അതിനകത്ത്. അപ്പോൾ അതിനകത്ത് ഒരു കുട്ടിയായിട്ട് മഞ്ജിമ തന്നെ അഭിനയിക്കുന്നത് വിപിൻ മോഹൻ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ വിപിൻ മോഹൻ്റെ ആ ഒരു റെക്കമെൻഡേഷനിൽ മോള് വരുന്നു. മോള് വന്നിട്ട് ആ ഒരു റോള് ഗംഭീരമാക്കുന്നു. പിന്നെ ഇനി അടുത്ത് തിയേറ്റർ റിലീസ് ചെയ്യുക. തിയേറ്റർ ഓണത്തിനാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. എപ്പോഴും നമുക്കൊരു ഒരു പല്ലവി നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഓണത്തിന് റിലീസ് ചെയ്ത ഏത് സിനിമയും ഓടും. ആ ഒരു ധൈര്യത്തിൽ ഞാൻ ഒരു 10-40 സെൻറ്റേഴ്സ് പിടിച്ചു. ഓണത്തിന് ആ സിനിമ റിലീസ് ചെയ്യാൻ നിന്നു. അപ്പോൾ എൻ്റെ ഒരു കഷ്ടകാലം വേണമെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വന്ന സിനിമ എന്ന് പറയുന്നത് ഒന്ന് ഹരികൃഷ്ണൻസ്. ഹരികൃഷ്ണൻസിലെ മോഹൻലാലുണ്ട്, മമ്മൂട്ടിയുണ്ട്, അതുകൂടാതെ ചാക്കോച്ചനും അതിനകത്തൊരു ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്നതിൻ്റെ കൂടെ തന്നെ പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന സിനിമ, വലിയ പ്രതീക്ഷയൊന്നും ആർക്കും അങ്ങനെ ഇല്ല. കാരണം ദിലീപ് അന്ന് അത്രയും വലിയൊരു താരമായിട്ട് മാറിയിട്ടില്ല, അത്രയും പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ റാഫി മെക്കാട്ടിൻ്റെ സിനിമയായത് നന്നായിരിക്കും, നല്ല ഹ്യൂമറായിരിക്കും എന്നെല്ലാവർക്കും അറിയാം. പക്ഷേ ആ ഒരു സിനിമ ശരിക്കും കോളടിച്ച് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി. ഒരു സൈഡിൽ ഹരികൃഷ്ണൻസ് ഹിറ്റായി, വേറെ സൈഡിൽ ഒരു ഓപ്പോസിറ്റായിട്ട് വന്ന സിനിമ എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ സിനിമയായിരുന്നു ഇലവങ്കോട് ദേശം. അങ്ങനെ ഇത്രയും വലിയ വലിയ സിനിമകളെല്ലാം വന്നപ്പോൾ എൻ്റെ സിനിമ ഒന്ന് ഇരുന്നു പോയി. അപ്പോൾ ഒരു 60 ദിവസത്തോളം എനിക്ക് സിനിമ ഓടിക്കാൻ പറ്റി, ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയ്ക്ക് ചെയ്തെങ്കിലും സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ നഷ്ടം തന്നെയായിരുന്നു ആ സിനിമ. അപ്പോൾ ആ നഷ്ടത്തിൻ്റെ കണക്കിലോട്ട് പോകാതെ നമുക്ക് നോക്കുമ്പോൾ ഒരു ഭയങ്കര അഭിമാനം തോന്നുന്ന ഒരു സിനിമയായിരുന്നു അത്. പക്ഷേ അതിൽ വന്നൊരു പാളിച്ച എന്ന് പറയുന്നത്, ഞാൻ കർജ് സൂപ്പർ ഹിറ്റായപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അത്രയും കമേഴ്ഷ്യലായിട്ട് സിനിമ പോകണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഞാൻ അന്ന് എന്നോട് കഥ പറഞ്ഞതും എഴുതി വന്നപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നു. കാരണം ഇതിനകത്ത് കുറേ ഫ്ലാഷ് ബാക്കിൻ്റെ എലിമെൻറ്റ്സ് കുറച്ച് കൂടിപ്പോയി. അത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും കുറച്ചൊരു എന്താ പറയുക, ക്ലാസ് സിനിമയായിട്ട് മാറുകയും ചെയ്തു. അതേസമയം പക്ക കമേഴ്ഷ്യലായിട്ട് സിനിമ എടുത്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഹരികൃഷ്ണൻസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പഞ്ചാബി ഹൗസിൻ്റെ മുകളിലോ ഈ സിനിമ ചെന്ന് എത്തിപ്പറ്റിയേനെ. ഏതായാലും സിനിമ നല്ലൊരു സിനിമയായിരുന്നു, അഭിമാനിക്കാവുന്നൊരു സിനിമയായിരുന്നു. അങ്ങനെ മയിൽപ്പീലിക്കാവുന്ന സിനിമ കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു പേരും പ്രശസ്തിയെല്ലാം കിട്ടി. ഇനി ഞാൻ വീണ്ടും ചാക്കോച്ചൻ്റെ കാര്യത്തിലേക്ക് വരട്ടെ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു പ്രിയേ എന്ന് പറയുന്നൊരു ഗാനം അനിയത്തിപ്രാവിലേത് നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഗാനമാണ്. പക്ഷേ എനിക്കൊന്ന് നമ്മളെക്കാട്ടും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളെന്ന് പറയുന്നത് ചാക്കോച്ചൻ തന്നെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും പലയിടത്തു നിന്ന് വായിച്ചും അല്ലെങ്കിൽ ചിലപ്പോൾ യൂട്യൂബ് മുഖേനൊക്കെ നിങ്ങൾ കേട്ട് കാണും, ചാക്കോച്ചൻ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടഭാജനമായിരുന്ന പ്രിയേ ആദ്യമായിട്ട് കാണുന്നത്. ഈ പ്രിയ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫാനായിട്ട് വന്ന് ഓട്ടോഗ്രാഫ് ചോദിക്കുമ്പോഴാണ്. അന്ന് അവിടെ വെച്ച് തന്നെ ഒരു മൊട്ടിട്ട ഒരു പ്രേമമാണ് പിന്നീട് അത് കല്യാണത്തിലേക്ക് ചെന്ന് അവസാനിച്ചത്. ഈ കല്യാണത്തിനും വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഞങ്ങളുടെ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് 1998 97 ഇവർ തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത്. പ്രിയ അന്ന് താമസിക്കുന്നത് ട്രിവാൻഡ്രത്താണ്, ഞങ്ങളുടെ ഷൂട്ടിംഗ് നടക്കുന്നതും ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊന്നും അന്നറിയില്ല. ചാക്കോച്ചൻ ഷൂട്ടിങ്ങിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് അന്ന് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത് ഇന്ന് വളരെ പ്രസിദ്ധനായ നിർമ്മാതാവായ രഞ്ജിത്താണ്. അപ്പോൾ രഞ്ജിത്താണ് അതിൻ്റെ കൺട്രോളർ എന്ന്. അപ്പോൾ രഞ്ജിത്തിനോട് പെർമിഷൻ ചോദിച്ച് വൈകിട്ടാകുമ്പോഴേക്കും പുള്ളി ചിലപ്പോൾ ചില സമയങ്ങളിൽ, കാരണം ഇടയ്ക്കിടയ്ക്ക് ടൈം ഓഫ് കിട്ടുമല്ലോ നമ്മുടെ ഷൂട്ടിങ്ങിനിടയിൽ, ഞാനൊരു സ്ഥലത്ത് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു. അപ്പോൾ എവിടെയാണ് പോകുന്നത് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു.
കാരണം ചാക്കൊച്ചിനും ഞാനും നമ്മളുടെ ഏജ് ഗ്രൂപ്പ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് അത്രയും ഫ്രീ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ വന്ന് ഒരു ദിവസം, അതാണ് ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റിമറിച്ച ദിവസം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ആസ് യൂഷ്വൽ വൈകിട്ടായപ്പോഴേക്കും ഇദ്ദേഹം കാറെടുത്ത് പോകുന്നു, ചാക്കൊച്ചിൻ സ്വന്തം കാറിലാണ് വന്നിരിക്കുന്നത്. പോയി എനിക്ക് തോന്നുന്നൊരു രാത്രി 8-9 മണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് രഞ്ജിത്ത് തന്നെ വിളിക്കുന്നത്, ചേട്ടാ ചെറിയൊരു പ്രശ്നമുണ്ട്, ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ആരും അറിയണ്ട എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തായിരുന്നു പ്രശ്നം രഞ്ജിത്ത്? രഞ്ജിത്ത് പറഞ്ഞു നമ്മുടെ ചാക്കോച്ചന് ഇവിടെ ഇഷ്ടപ്പെടുന്നൊരു കുട്ടിയുണ്ട്, ആ കുട്ടി ട്രിവാൻഡ്രത്തിൽ തന്നെയാണ്, ഇവർ കുറച്ച് നാളായിട്ട് അവർ തമ്മിലൊരു പ്രേമമുണ്ട്. അപ്പോൾ ആ കുട്ടിയെയും കൊണ്ട് ഒന്ന് വൈകിട്ട് കറങ്ങാൻ പോയതിന് ശേഷം വീട്ടിൻ്റെ വാതിക്ക കൊണ്ട് വിട്ടപ്പോൾ കാറ് എടുത്തതും വീട്ടിലെ അച്ഛനോട് വാതിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അച്ഛൻ കാര്യം എങ്ങനെയോ മണത്തറിഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ കയ്യിൽ കിട്ടിയ വടിയോ കല്ലോ എന്തൊക്കെയോ വലിച്ച വണ്ടിക്കിട്ട് എറിഞ്ഞു. എറിഞ്ഞതും അതിൻ്റെ ഗ്ലാസ് പൊട്ടി, അതിന് വലിയ പ്രശ്നമായി. ചാക്കോച്ചൻ അപ്പുറത്തന്നെ ജീവനം കൊണ്ട് സ്ഥലം വിട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയ ജസ്റ്റ് വീട്ടിൽ കയറുന്ന സമയമാണ്, പ്രിയക്ക് എന്തെങ്കിലും അടി കിട്ടും, പ്രിയക്ക് വീട്ടിൽ വഴക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പായിരുന്നു. കാരണം ഇവരുടെ പ്രേമം ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. അത്ര രഹസ്യ സ്വഭാവമുള്ള ഒരു ഇഷ്ടമായിരുന്നു അവരുടേത് അന്ന് രാത്രി. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കാരണവശാലും നമ്മുടെ നായകൻ ചാക്കോച്ചൻ വളരെ ഫേമസ് ആയിട്ട് നിൽക്കുകയല്ലേ, ചാക്കോച്ചൻ്റെ ഈ ഒരു കഥ പുറത്തു വരാൻ പാടില്ല, കാരണം നമ്മുടെ സിനിമയും ബാധിക്കും, മൊത്തത്തിൽ ചിലപ്പോൾ ഈ വീട്ടുകാർ വന്ന് നമ്മുടെ ഷൂട്ടിംഗ് വരെ പ്രശ്നം വരെ ഉണ്ടായേക്കും. അപ്പോൾ അവരുടെ വീട്ടുകാരുടെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല, ആരാണ് എന്താണെന്നൊന്നും എനിക്കും അറിയില്ല, രഞ്ജിത്തിനും അറിയില്ല. ഏതായാലും നമ്മുടെ എല്ലാം ഭാഗ്യത്തിന് ഇത് അന്നത്തെ കാലത്ത് ഓൺലൈൻ മീഡിയ ഇല്ല, അന്നത്തെ കാലത്ത് ഇത്ര ന്യൂസ് അത്ര കാര്യമായിട്ട് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നൊരു സമയമല്ല, അതുകൊണ്ട് ആ ന്യൂസ് ഞങ്ങൾക്ക് അമുക്കി വയ്ക്കാൻ സാധിച്ചു. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാൻ രഞ്ജിത്തിനാണ് കൊടുക്കുന്നത്, കാരണം രഞ്ജിത്തായിരുന്നു അതിനുവേണ്ടി ഏറ്റവും മുൻകൈ എടുത്തത്. അങ്ങനെ ചാക്കോച്ചൻ്റെ അന്ന് നടന്ന സംഭവം ഇത്ര വർഷം കഴിഞ്ഞ്, ഞാനിപ്പോൾ ഇത് പറയുന്നത് എത്ര വർഷമായപ്പോൾ അത് നിയർലി അബൌട്ട് 25 വർഷത്തിന് ശേഷമാണ് ഈ കഥ നിങ്ങളോടെല്ലാം തുറന്നു പറയുന്നത്. അങ്ങനെ അന്ന് രാത്രി തന്നെ ഇത് ഇഷ്യൂ ആയി കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ പ്രിയയുടെ വീട്ടിൽ ഭയങ്കര ഗംഭീര പ്രശ്നമായി കഴിഞ്ഞപ്പോഴേക്കും ചാക്കോച്ചൻ്റെ വീട്ടിലും അറിഞ്ഞു. വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബോബച്ചൻ എന്ത് ചെയ്തു, ബോബച്ചനും മോളിമാമയും രണ്ടുപേരും കൂടെ അന്ന് രാത്രി തന്നെ ട്രിവാൻഡ്രത്തേക്ക് പുറപ്പെട്ടു. ട്രിവാൻഡ്രത്ത് വന്നു, നെക്സ്റ്റ് ഡേ തന്നെ അവർ ചെന്ന് ഈ പ്രിയയുടെ ഫാദറിനെയും മദറിനെയും കണ്ടു. കണ്ടിട്ട് അവരോട് പറഞ്ഞു എൻ്റെ മകൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമാപണം ഞങ്ങൾ പറയുന്നു. ആ ഒരു മാന്യത അദ്ദേഹം കാണിച്ചു. ഇനി നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പിന്നീട് ആലോചിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ പ്രിയയുടെ ഫാദറും മദറും മനസ്സിലാക്കുന്നത് പ്രിയ ഇഷ്ടപ്പെട്ടത് വെറും ഒരു വ്യക്തിയല്ല, ഒരു നല്ലൊരു ചെറുപ്പക്കാരനും കാണാൻ സുന്ദരനും നല്ലൊരു കുടുംബത്തിലേതും എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരുടെ സൈഡിൽ നിന്നും ആ നേരത്തെ ഉണ്ടായിരുന്ന ആ വിരോധമൊക്കെ ഒന്ന് അയഞ്ഞു. ശരി, അവർ തമ്മിൽ അങ്ങനെയാണെങ്കിൽ വലിയ താമസിയാതെ തന്നെ കല്യാണം നടത്താം, എന്തായാലും അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആ വിരോധം അതോടെ മാറിക്കിട്ടി. 1998 ഈ സംഭവം നടന്നതെങ്കിൽ ഇവർ വിവാഹിതരായത് 7 വർഷം കഴിഞ്ഞിട്ടാണ്. 2005 ഇവരുടെ വിവാഹം നടന്നത്. അപ്പോൾ ആ ഒരു വർഷം ആ ഒരു പീരീഡിലും ഇവരുടെ ആ ഒരു സ്നേഹം അന്നും ഒരേ ഫുൾ സ്വിങ്ങിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു. 2005 ശേഷം ഇവരതേപോലെ തന്നെ നല്ലൊരു ഐഡിയൽ കപ്പിളായിട്ടാണ് നമ്മുടെ ചാക്കോച്ചനും പ്രിയ നിൽക്കുന്നത്. നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിക്കോളൂ, ഇത്രയും നല്ലൊരു കപ്പിൾ സത്യം പറഞ്ഞാൽ സിനിമ ഇൻഡസ്ട്രിയിൽ കാണുമെന്ന് തന്നെ സംശയമാണ്. അങ്ങനെ അവർ രണ്ടുപേരെയും നമുക്ക് ഇവിടെ ഈ ഒരു എപ്പിസോഡിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആ ചാക്കോച്ചൻ എന്നോടുള്ള കാണിച്ചിട്ടുള്ള സ്നേഹത്തിനും മാത്രം. ചാക്കോച്ചൻ്റെ വേറൊരു കഥ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ മയിൽപ്പീലിക്കാവ് വിചാരിച്ച പോലെ ഓടിയില്ല. ഓടാത്തതിൻ്റെ ആ ഒരു കോമ്പൻസേഷൻ എന്നോണം എനിക്ക് തില്ലാന എന്ന സിനിമയിൽ ചാക്കോച്ചൻ വന്ന് എനിക്ക് ഒരു ദിവസം 2 താമസിച്ച് ഒരു പൈസ പോലും മേടിക്കാതെ എനിക്ക് വേണ്ടി വന്ന് അവർ പാട്ട് സീനിൽ അഭിനയിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു കുടുംബം നമ്മളോട് കാണിച്ചിട്ടുള്ള സ്നേഹം ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുകയാണ്, ഷെയർ ചെയ്യുകയാണ്. എൻ്റെ കൂട്ടത്തിൽ ഇതുവരെ പറയാതിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രേമത്തിൻ്റെ ആ ഒരു ദൈർഘ്യം എന്ന് വേണേൽ പറയാം, കാരണം എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് അവർ പിന്നീട് വിവാഹിതരായത് തന്നെ. ഇതെല്ലാം നടന്നത് എൻ്റെ സിനിമ മയിൽപ്പീലിക്കാവ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഘട്ടത്തിലായിരുന്നു. മയിൽപ്പീലിക്കാവ് ഇതുകൊണ്ട് കഥകൾ തീരുന്നില്ല. മയിൽപ്പീലിക്കാവിനെ പറ്റി ഇനിയും രസകരമായ വേറെയും ഒട്ടേറെ അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ ചാക്കോച്ചൻ്റെ പറഞ്ഞു കഴിഞ്ഞു, ഇനി പറയാൻ പോകുന്നത് അടുത്തത് ഒരു പീഡനത്തിൻ്റെ കഥയാണ്. അത് നിങ്ങൾക്ക് എന്തായാലും പീഡനത്തിൻ്റെ കഥ പൊതുവേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സംഭവം തന്നെയാണ്. ഇത് നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിന് വേണ്ടി നിങ്ങൾക്ക് കാത്തിരിക്കാം. അതിനകത്ത് കുറച്ചുകൂടെ രസകരമായിട്ടുള്ള വേറെ കുറേ അനുഭവങ്ങൾ
മയിൽപീലിക്കാവിൻ്റെ സംഭവങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ എപ്പിസോഡ്സ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല, ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളെല്ലാം സർക്കുലേറ്റ് ചെയ്ത് എൻ്റെ ഈ ചെറിയ ചാനൽ ദിനേശ് പണിക്കർ ഒഫീഷ്യൽ ദ പോയിൻ്റ് വിത്ത് ഡി പി ഒരു ഗംഭീര ചാനലാക്കി മാറ്റാൻ നിങ്ങളുടെയൊക്കെ എളിയ ഹെൽപ്പ് വേണം. നന്ദി, നമസ്കാരം.